mesma gatinha. Yes. കഴിഞ്ഞ അയല മുഴുവൻ കഴിഞ്ഞ് ഇനി മറ്റൊന്നും കൂടി മതി. ഞാൻ ആദ്യം വിചാരിച്ചു അത് പൊരിക്കാനുള്ളത് മാത്രം കട്ട് ചെയ്യാന്ന് വിചാരിച്ചതാ. പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ എന്തായാലും കൈ മെനക്കേടാ, ഇനി നാളെയും കൂടി കൈ മെനക്കേടാവണേ. ഞാൻ വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്തില്ല ജോലി ചെയ്തില്ല ജോലി ചെയ്തില്ല എന്ന് പറയണ്ടല്ലോ. ഡയലോഗ് പറയാണ് ഉമ്മിന്റെ കെ ജി എഫിന്റെ ഡയലോഗ് പറയാണ്. കഴിഞ്ഞു അങ്ങനെ അതാക്കണ്ട. 5 മിനിറ്റ് കൊണ്ട് അയല മീൻ ദാ കട്ടിങ് കഴിഞ്ഞു. ഇപ്പൊ എന്താ വേണ്ടതായിരുന്നല്ലേ. ഇന്ന് എന്റെ പാത്രങ്ങളൊന്നും എടുക്കാറിയേ ഇല്ലല്ലേ, ഇതൊന്നും എടുക്കാറിയെന്ന ഇല്ലാന്നു. നമ്മള് പറഞ്ഞു യൂട്യൂബ് നെറ്റ് മുഴുവൻ തീർത്ത് കേട്ടാ. എക്സാം ആണ് 23-ാം തീയതി, എന്നിട്ട് നെറ്റ് മുഴുവൻ ഇരുന്ന് തീർത്തോ കേട്ടാ. ഫോൺ തന്നെ റീചാർജ് ചെയ്തില്ല, മൊബൈലല്ല എന്താ റീചാർജ് കഴിഞ്ഞ്. രണ്ട് തല, രണ്ടേ തല, മൂന്നേ തല, നാലേ തല, അഞ്ച് തല, ഒന്ന് തല, രണ്ട് തല, മൂന്ന് തല, നാല് തല, അഞ്ച് തല, അഞ്ച്, എന്താ അഞ്ച് തലേ നമുക്ക്. ഈ മൂന്ന്, ഈ മൂന്നെണ്ണം നമ്മൾ ഇന്നിപ്പോ പൊരിക്കുന്നു. ഇത് മൂന്നെണ്ണം നമ്മൾ ഇന്നിപ്പോ പൊരിക്കുന്നു. ഇത് കഷ്ണം രണ്ട്, കഷ്ണം മൂന്ന്, കഷ്ണം നാല്. എന്ത് കഷ്ണം? പക്ഷേ അയ്യോ ഇത് ദഹിക്കാതെയായിരുന്നല്ലേ, ഇതായിരുന്നു കുറച്ചുകൂടി വണ്ണം കൊടുക്കും. ഇന്ന് യുവനെ തന്നെ കണ്ടിച്ചേക്കാം. മറ്റേ ഇത് കണ്ടണം നിങ്ങളാക്കല്ലേ. അപ്പൊ ഇനിയിപ്പോ ഉമ്മച്ചിയുടെ എണ്ണ തീർന്നു ഉള്ളു പരാതി ഇനി കേൾക്കണ്ട. എണ്ണ തീർന്ന്, എണ്ണ തീർന്ന്, എണ്ണ തീർന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് എണ്ണ ഒന്നും ബാക്കി ഉണ്ടാവാറില്ല. എണ്ണ മുഴുവൻ മീൻ പൊരിച്ച് തീർക്കും, അതിലൊഴിച്ച് തീർക്കും, വീട്ടിലൊഴിച്ച് തീർക്കും. ഇനി ഇപ്പൊ പരാതി ഉണ്ട്, അപ്പൊ തല കട്ടി വയ്ക്കാം. രണ്ട് മിനിറ്റ് 46 സെക്കൻഡോ എടി, അത് മറ്റുള്ള കട്ട് ചെയ്ത് ഒന്നും നിനക്ക്. അയ്യോ ഇത് വൃത്തിയിട്ടോ, താഴ്ത്തി പിടി, ഇങ്ങനെയൊന്നും അല്ല പിടിക്കേണ്ടത്, അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ പിടി വേണം, മണ്ണ് തൂത്തി ഒട്ട്. അയ്യോ അങ്ങനെയല്ല, ഇങ്ങനെ അയ്യോ ഇത് പറ്റൂല. അയ്യോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ തിരിച്ചു വിട്ടി, ഇങ്ങനെ വിടിക്കണ്ട, ഭയങ്കര വണ്ണം ഫീൽ ചെയ്യുന്നണ്ട. അയ്യോ ആ അടുപ്പിന്റെ കരിയറ പുക മുഴുവൻ കാണിച്ചല്ലേ. നമ്മളുടെ വൃത്തിയില്ലാത്ത വീടാണെന്ന് എല്ലാരും പറയട്ടെ. മന്ദബുദ്ധി പെണ്ണ് തന്നെ കേട്ടോ നീ. എന്ത് മബു, മബുവാ ഞാനാ? എന്ത് മുല്ലേ മിണ്ടാതെ വന്ന് ഇങ്ങനെ എടുക്കാൻ പാടുണ്ടോ? പറഞ്ഞിട്ട് എടുക്കണ്ടേ. ഇത് കാണിക്ക്. അയ്യോ നന്നായിട്ട് സംസാരിച്ചിട്ടൊക്കെ എടുക്കായിരുന്നു ഒക്കെ കളവാക്കി. മന്ദബുദ്ധി പെണ്ണല്ല ഇത് കാണിക്ക്. അതാ എഡിറ്റ് ചെയ്യാൻ പോലും ആരുമില്ല. ഇത് കാണിക്ക്, അങ്ങനെയല്ല ഇങ്ങനെ കാണിക്ക്. എടി പൊക്കി പിടിയടി ഇങ്ങനെ. പെണ്ണ് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല, ഇവിടുത്തെ ക്യാമറ മേനോത്തി ആണ്. അതോ ക്യാമറ മേനോത്തി ഇതാ ഇത് കണ്ട. അതിങ്ങനെ എന്താ മീൻ വെള്ളത്തിലാകണം മൊബൈൽ വീഴുമെങ്കിൽ അത് മേടിക്കണ്ട. ഉറപ്പായിട്ടും ഒഴുകാൻ സാധനമില്ല. ഇത് നമുക്ക് ഇന്നത്തേക്ക് മതിയല്ലേ. വാ പെട്ടെന്ന് ആക്ക്, കട്ട് ചെയ്ത് വേറെ എടുക്കാം. ആ കട്ട് ചെയ്ത് അങ്ങനെയല്ല കാണത്തില്ല. ഇത് കൂടെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കാണിക്ക്. ഇതെങ്ങനെ ഇത് 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 നിക്ക്.
പിന്നെ പാലൊന്ന് തായോ. ഓ എന്റെ കോൺസെൻട്രേഷൻ പോയി. ശ്ശ് നീ പറയാതെ വീഡിയോ എടുത്തു മാറ്റിക്കേ. നീ അത് മാറിയില്ല മാറിയില്ല. ഞാൻ എന്തായാലും നീ വീഡിയോ എടുക്കണം. ഇപ്പൊ ഞാൻ നല്ലപോലെ നിക്കട്ടെ. ക്യാമറ ഇങ്ങനെ പിടിച്ചു വെച്ച് ഇങ്ങനെ. ആ അത് തന്നെ അത് തന്നെ. എന്റെ ഈ മുടി ഒന്നും ഇതാക്കിയാൽ മുടിയോടെ എവിടെയോ കേറി പിടിക്കണം. പിടിച്ചാ അവിടെ വായിച്ചിട്ടാ എവിടെയോ എനിക്ക് ഞാൻ എങ്ങനെയോ എനിക്ക് സുഖമില്ലാതെ നിന്നതോ ഞാൻ. നീ എന്റെ മുടി വെച്ചി കാണിച്ച് ഇങ്ങോട്ട് കാണിയിട്ട് പൊട്ടത്തി ഇപ്പോഴും കാണണ്ടാ ഇല്ല എടീ ഇങ്ങോട്ട് വേന്നല്ലേ കാണോളൂ മന്ദബുദ്ധി നോക്കു പെണ്ണ് ഞാൻ ചീത്ത വിളിക്കൂട്ടാ അല്ലേ എന്റെ ചീത്ത വിളി കാണുന്നുണ്ടോ അടിയാറുണ്ടാ പൊട്ടത്തി ഇങ്ങനെ ഓരോ ഇങ്ങന ലൈറ്റ് അതങ്ങ് പള്ളി പോയി പറഞ്ഞാ മതി ആവശ്യമില്ലാതെ വഴിയെ പോയ ആണ്ടേത് മീന് വാങ്ങിച്ചു കാര്യമില്ലെന്ന് മനക്കേട് ഇനി എപ്പൊ പോയിട്ട് നമ്മൾ തുണിയൊക്കെ കഴുകി എപ്പൊ ഇനി വരാനാണ് കൈ മുഴുവൻ ഇനി എന്തൊരു സ്മെല്ലായിരിക്കും കൊറേ നാളായി മീനായി കട്ട് ചെയ്ത് ഒന്ന് രണ്ട് മാസമായി മീൻ കട്ട് ചെയ്ത് സത്യം പറയാം സോപ്പിട്ട് കഴിവ് നാലടുക്കളയും 10 വാഷിംഗ് ബേസിനും ഉണ്ട് ഒരെണ്ണം പോലും ഉപയോഗിക്കാൻ പറ്റണില്ല എല്ലാം ചോരുന്നു പുതിയ വെച്ചതും പഴയ വെച്ചതും വന്നതും പോയതും കിടന്നതും നിന്നതും എല്ലാം അയ്യോ അയല മുഴുവൻ കട്ട് ചെയ്തു മാ ഒരു പാത്രം കൂടെ എടുക്കോ പൊട്ടത്തി പെണ്ണ് കാണിക്കണ എവിടെയൊക്കോ എന്തൊക്കെയോ കാണിക്കുന്നു എന്നെ തന്നെ എടുത്ത പറയണ കേട്ടോ ആരോ നിർബന്ധിച്ച പാമ്പിനെ പറഞ്ഞുണ്ടല്ലേ ഈ മാവ് പെണ്ണു കൊണ്ട് ഒരു കുന്തോ അറിയത്തില്ല കുളിച്ചിട്ടുമില്ല നനച്ചിട്ടുമില്ല ഞാൻ കുളിച്ചു ഉമ്മി കുളിച്ചില്ല മീന് കട്ട് ചെയ്ത് കഴിഞ്ഞു വഴിയെ നമ്മള് പോവാൻ വേണ്ടിട്ട് വണ്ടി കയറാൻ നിന്നത് അപ്പോഴത്തേക്കാണ് എന്റെ കൂടെ പഠിച്ച പയ്യനാത്ത് പറഞ്ഞ ഹലവ് പാലത്തില് ഷംനാഥോ അങ്ങനെ എന്തോ പറഞ്ഞു അപ്പൊ അവ അവിടെ നിർത്തി അപ്പൊ എന്ത് മീനുണ്ടെന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കിയതാ അപ്പം നല്ല അയലയും നല്ല വാള മീനും ഇരിക്കുന്നുണ്ട് അപ്പം രണ്ടും ഓരോ കിലോ വെച്ചെടുത്തു എടുത്തു അപ്പൊ ഞാൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തിരിച്ചിറങ്ങി പോവാന്ന് വിചാരിച്ചതാണ് അപ്പൊ ചോദിച്ചാൽ ഒരെണ്ണം പൊരിക്കരുത് എന്തായാലും ഫ്രഷ് ആയിട്ട് കിട്ടിയതല്ലേ ഇനിയിപ്പിനി ഫ്രിഡ്ജ് വെച്ചിട്ട് വീണ്ടും ഇതായി പോകണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പോ എന്താ ഇവിടെ മരാത്തിക്ക് ചോറ് വെച്ച് വെച്ചിരിക്കുന്നു കണ്ട ചോറ് ഞാൻ മറന്നുപോയി ഇതുണ്ടോ തല മീനിന്റെ തല എന്റെ കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ സാധനം ഇതാ പഞ്ഞി എന്നാടാ പിന്നെ അവന്റെ ഈ സാധനങ്ങളുടെ
നിങ്ങൾ ചവച്ച് ചവച്ച് വച്ചിട്ട് അത് നല്ല രസം. ഇപ്പോഴും മീൻ്റെ തല മത്തിയുടെ തല ഇതപ്പോ ഇതപ്പോ അയ്യോ അയ്യോ മീൻകറി ഇവിടെ വരുമ്പോൾ മാത്രമേ ഇതൊക്കെ ഇതാക്കാൻ പറ്റുള്ളൂ. ഈ ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതാക്കാൻ പറ്റുള്ളൂ. മമ്മി അവിടെ 10-30 വർഷമായിട്ട് മമ്മി അവിടെ ദുബൈയിൽ ഇതാണ്, എന്താണ് ഹീറ്ററിലും ഗ്യാസിലുമാണ്. ഞാൻ 10-14 വർഷമായിട്ട് ഞാനും അങ്ങനെയല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രമേ, എവിടെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്രമേ കൈ ഫുള്ള് ഇതായി. എനിക്കങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ മസാല കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പുരട്ടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇതിൽ കണ്ടോ, ഇതിൽ മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, കറിവേപ്പിലയുണ്ട്, പിന്നെ പക്ഷെ നാരങ്ങ കൂടെ പിഴിഞ്ഞാൽ നന്നായിട്ട് കുരുമുളകുണ്ട്. ഞാൻ കൂടുതലും കുരുമുളകും പിന്നെ കാന്താരി മുളകൊക്കെ കൂടുതൽ യൂസ് ചെയ്യലും, മറ്റേ ഗ്രീൻ ചില്ലി റെഡ് ചില്ലി അങ്ങനെ യൂസ് ചെയ്യലില്ല. പിന്നെ വേറെന്താണ്, പിന്നെ ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ഇടാം, ചെറിയ ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇടാം, അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഒന്നത് ഉപ്പൊക്കെ കുറേ വേണം. വൃത്തിയായിട്ടില് ഞാൻ എന്റെ കൈ കൊണ്ട് വെച്ചു എങ്ങനെ. അപ്പൊ ഇതാ, ഇതിന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിട്ടാ ചുരുണ്ടുകൂടി നമ്മളുടെ വാളക്കുട്ടികൾ ഇരിക്കുന്നു. നമ്മളെ വാളക്കുഞ്ഞുങ്ങൾ ദാ ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയലക്കുഞ്ഞുങ്ങളെ വെട്ടി 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 കഷ്ണം കഷ്ണം കഷ്ണമാക്കി. പിന്നെ കുരുവൊക്കെ പോയിരിക്കുന്നു, രണ്ടെണ്ണം വന്നു. ഇവിടെ ഒരെണ്ണം വന്നാലും ഞാൻ നല്ല കുത്തി അങ്ങ് പൊട്ടിച്ചു, കുത്തി അങ്ങ് പൊട്ടിച്ചു വേണ്ടിച്ചിട്ട് ഇങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ ടിഷ്യൂ വെച്ച് തുടച്ചു കളഞ്ഞ്. ഇതാണ് നമ്മളുടെ വിശേഷങ്ങൾ. ഇതൊക്കെ ഇവിടെ വന്നാൽ മാത്രമേ ഈ വിശേഷങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയാണ്, കോലമൊക്കെ ബസ്റ്റ് കോലമാണ്. ഈ ഉടുപ്പിൽ ഒരു ചക്ക വെട്ടുന്ന ഒരു ഒരു വീഡിയോ ഉണ്ട്, 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള, അത് ഞാൻ എടുത്തിട്ടിടാം. ഇപ്പോഴാണ് ഓർമ്മ വന്നത്, ഓ അന്ന് പക്ഷെ ഇച്ചിരി കൂടി ഗ്ലാമർ ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ അല്ല. അപ്പൊ മൊത്തത്തിൽ ഒന്ന് കാണിച്ചേ കാണിച്ചേ ലൈക്ക് ശരിയല്ലേ. ഇത് ഈ ഡ്രസ് ഈ ഉടുപ്പിന്റെ ഒരു ഇതാണ്, ഇത്ര വണ്ണമൊന്നുമില്ല. പക്ഷെ ഈ ഉടുപ്പിടുമ്പോഴത്തേക്ക് ഭയങ്കര വണ്ണം ഫീൽ ചെയ്യുന്നത് കേട്ടോ, ഈ ഉടുപ്പിൻ്റെ ഇതാണ്ടോ, ഈ ഉടുപ്പിന്റെ ഈ ഉടുപ്പിന്റെ വണ്ണമാണ്. അപ്പൊ നമ്മളെങ്ങനെ ഇതൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെക്കണം, ഇതെല്ലാം അല്ല ഇത് മസാല എന്തെന്നും ഇത് ഫ്രിഡ്ജിൽ വെക്കണം, അത് ഫ്രിഡ്ജിൽ വെക്കണം, അത് ഇനിയിപ്പോ മസാല പുറത്തേതിരിക്കട്ടെ, വന്നിട്ട് പൊരിക്കാം, ഇവിടെ തന്നെ അടുത്തിരിക്കാം. അപ്പം നമ്മൾ ചടിക്കുന്നു, അയ്യോ എന്റെ ചായ തണുത്തു പോയിട്ടുണ്ടാവും. ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കിയ സ്ഥലം ഉണ്ടാവോ ആൾക്കാരെയാ? ഫ്രിഡ്ജിൽ 3 എണ്ണം ഒരെണ്ണം ഉപയോഗമില്ലാതെ, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഒരെണ്ണം ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റിയ ഒരു സാധനം ഇല്ല എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറുന്ന അപ്പൊ അത് ഇങ്ങോട്ട് കട്ട് ചെയ്യാം. ആ കൊള്ളാലോ.